എറണാകുളം കിഴക്കമ്പലത്ത് ഒരു മെഡിക്കൽ ഷോപ്പിനെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ വിവാദം ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചത് പെരുമാറ്റ ചട്ടലംഘനമെന്നാണ് ആരോപണം വിഷയത്തിൽ വരണാധികാരികൾക്ക് പരാതി ലഭിച്ചു കഴിഞ്ഞു എന്നാൽ പാർട്ടിക്ക് പുതിയ സംരംഭവുമായി ബന്ധമില്ലെന്നാണ് സാബു എം ജേക്കബിന്റെ വാദം ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടനുബന്ധിച്ചാണ് മരുന്നുകൾക്ക് എൺപത് ശതമാനം വരെ വിലക്കുറവുമായി പുതിയ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് ഡിസ്കൗണ്ടുകളും സൗജന്യങ്ങളും നൽകി രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുള്ള ട്വന്റി ട്വന്റി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ എറണാകുളം കളക്ടർക്ക് അമ്പുനാട് സ്വദേശി സുധീർ സി എസ് ആണ് പരാതി നൽകിയത് എന്നാൽ പുതിയ മെഡിക്കൽ സ്റ്റോറിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് ട്വന്റി ട്വന്റി അധ്യക്ഷൻ സാബു എം ജേക്കപ്പിന്റെ മറുപടി ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്നതാണ് ഇത് ട്വൻ്റി ട്വൻ്റി പാർട്ടിയുമായിട്ടോ ഇതുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇതുവരെ നടത്തി വരുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ മാത്രമാണ് ഇവിടെ ജനോപകാരപ്രദമായതിനാൽ മെഡിക്കൽ സ്റ്റോറിനെ നേരിട്ടെതിർക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് ചട്ടിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് തെലുങ്കാനയ്ക്ക് പോയ ആള് കേരളത്തിലേക്ക് വീണ്ടും ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു ശൃംഖല തുടങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് പറഞ്ഞത് വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞത് തിരുത്തുകയാണ് അതിൽ സന്തോഷമുണ്ട് ട്വന്റി ട്വന്റി ഉടമയായ കിറ്റക്സിന്റെ പേരിലാണ് ഭക്ഷ്യ സൂപ്പർ മാർക്കറ്റിന് ലൈസൻസ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഈ സാങ്കേതികത്വമുള്ളതിനാൽ ലംഘനത്തിന് നടപടി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് ട്വന്റി റിപ്പോർട്ടർ കൊച്ചി